നമസ്കാരം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ആദ്യമെത്തുന്ന അന്വേഷണ ഏജൻസി NIA ആണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ആ വിഷയത്തിന് അത്രയേറെ ഹൈപ്പ് കിട്ടിയത്. NIA സാധാരണഗതിക്ക് ഭീകര ബന്ധം അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തികൾ ചെയ്യുന്ന കേസുകൾ മാത്രമാണ് അന്വേഷിക്കുന്നത്. അല്ലാതെയുള്ള ക്രിമിനൽ കുറ്റങ്ങൾ CBIക്ക് അന്വേഷിക്കാം, അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷിക്കാം. ഇവിടെ NIA വരികയും വലിയ തോതിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതോടെ സകല മേഖലകളും ഞെട്ടി. അതിന് കാരണം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ളവർ പ്രതിയായ ഒരു കേസ് NIA അന്വേഷിക്കുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രത്യാഘാതം വലുതായിരിക്കും. എന്നാൽ NIA ഒരിക്കലും ശിവശങ്കറെ പ്രതി ചേർത്തില്ല. സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ സൂത്രധാരൻ ശിവശങ്കറാണ് എന്ന് കസ്റ്റംസും ED ഒക്കെ കോടതിയിൽ പറഞ്ഞിട്ടും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ ശിവശങ്കറെ NIA പ്രതി ചേർത്തിട്ടില്ല. മാത്രമല്ല, ED യുടെയും കസ്റ്റംസിൻ്റെയും അന്വേഷണ വിവരങ്ങൾ അപ്പപ്പോൾ അറിയുന്ന മാധ്യമങ്ങളൊന്നും ഇതുവരെ NIA യുടെ കേസന്വേഷണത്തിൻ്റെ ഗതിയെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല, NIA യിലെ പ്രതികളിൽ പലർക്കും ജാമ്യവും ലഭിച്ചു. അതായത്, ഈ കേസിൽ NIA യ്ക്ക് താൽപ്പര്യം നഷ്ടപ്പെട്ടു എന്ന തരത്തിലുള്ള പ്രചരണം ശക്തമാണ്. കോടതി അത് എടുത്തു പറയുകയും ചെയ്തു. സ്വർണ്ണക്കള്ളക്കടത്ത് നിയമവിരുദ്ധമാണ്, അനധികൃത സ്വത്ത് സമ്പാദനം നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് കസ്റ്റംസും ED യും അന്വേഷിക്കുന്നത് മനസ്സിലാക്കാം. എന്നാൽ കേവലം സാമ്പത്തിക ലക്ഷ്യം മാത്രം കണക്കിലെടുത്തുകൊണ്ട് നടത്തിയ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് എങ്ങനെയാണ് NIA അന്വേഷിക്കുന്നത് ചോദ്യമാണ് ഉയർത്തി. അതുകൊണ്ടാണ് NIA കോടതി തന്നെ പ്രതികളിൽ മിക്കവർക്കും ജാമ്യം കൊടുത്തതും. സത്യം പറഞ്ഞാൽ അതിനുശേഷം NIA യുടെ അന്വേഷണം അല്പമെങ്കിലും മുൻപോട്ട് പോയോ എന്നുപോലും നിഗമനത്തിലെത്താൻ കഴിയുന്ന ഒരു സാഹചര്യവുമല്ല. നിങ്ങൾ മാധ്യമ റിപ്പോർട്ടുകൾ പരിശോധിച്ച് നോക്കുക, NIA യുടെ അന്വേഷണത്തെക്കുറിച്ച് ഒന്നും കേൾക്കാനില്ല. അതുകൊണ്ട് പലരും കരുതി NIA യുടെ അന്വേഷണം ഏതാണ്ട് മരവിപ്പിച്ചു, ഏറെ വൈകാതെ അവർ കേസ് എഴുതിത്തള്ളുമെന്ന്. എന്നാൽ പെട്ടെന്ന് NIA സടകുടഞ്ഞെണീൽക്കുന്നതും ഈ കേസിൽ വലിയ താല്പര്യം കാണിക്കുന്നതും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിനുള്ള താല്പര്യം കാണിക്കുന്നതും ഇപ്പോൾ വ്യക്തമാവുകയാണ്. അതിന് കാരണമായിരിക്കുന്നത് UAE അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കടത്തിവിട്ട, NIA യ്ക്ക് കൈമാറിയ റബിൻസ് ഹമീദ് എന്ന സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ്റെ വെളിപ്പെടുത്തലുകളാണ്. റബിൻസ് ഹമീദിനെ വിശദമായി പലവട്ടം NIA ചോദ്യം ചെയ്തു. അപ്പോൾ NIA യ്ക്ക് ബോധ്യമായിരിക്കുന്നു, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുമായും അല്ലെങ്കിൽ ദേശവിരുദ്ധ സംഘങ്ങളുമായും ബന്ധമുണ്ടെന്ന്. റബിൻസ് ഹമീദിന് എന്തു പറ്റിയെന്ന് നമുക്ക് ആർക്കും പിന്നീട് അറിയില്ലായിരുന്നു. പക്ഷേ റബിൻ ഹമീദ് വളരെ വിശദമായ ചോദ്യം ചെയ്യലിന് NIA യുടെ കസ്റ്റഡിയിലായിരുന്നെന്നും NIA റബിൻസ് ഹമീദിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് തെളിവുകൾ ശേഖരിച്ചെന്നും ആ തെളിവുകളിലേക്ക് സ്വപ്നയും ശിവശങ്കറും അടക്കമുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും വ്യക്തമാവുകയാണ്. അങ്ങനെയെങ്കിൽ NIA അടുത്ത ഘട്ടത്തിൽ ശിവശങ്കറെയും പ്രതി ചേർക്കാം. ശിവശങ്കർ NIA കേസിൽ പ്രതി ചേർന്നാൽ അത് ED കേസിൽ പ്രതി ചേർക്കുന്നത് പോലെയല്ല. എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ കേസ് എന്ന് പറയുന്നത് പ്രധാനമായും അനധികൃത സ്വത്ത് സമ്പാദനമാണ്. അനധികൃത സ്വത്ത് സമ്പാദനം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്, രാഷ്ട്രീയക്കാരോട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗവുമാണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയ വിലയോ മേന്മയോ ഒന്നും ആരും കൽപ്പിക്കുന്നില്ല. എന്നാൽ ദേശവിരുദ്ധ പ്രവൃത്തിയിൽ ഏർപ്പെടുകയും ഇങ്ങനെ അനധികൃതമായി ശേഖരിച്ചിരിക്കുന്ന പണം ദേശവിരുദ്ധ പ്രവർത്തികൾക്ക് വിനിയോഗിക്കുകയും ചെയ്യുന്നു, അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂട്ടുനിൽക്കുന്നു എന്നത് ഗുരുതരമായ വിഷയമാണ്. ഇപ്പോൾ മനസ്സിലാവുന്നത് ഒരു ഇടവേളയിലെ മൗനത്തിനു ശേഷം NIA ശക്തമായ നടപടികളുമായി രംഗത്തു വരുന്നു. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ NIA യുടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ തന്നെ NIA യ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ജാമ്യാപേക്ഷ, അതായത് ഈ ജാമ്യം തള്ളിയതിന് കൊടുത്തിരിക്കുന്ന അപ്പീലിൽ വാദിക്കാനെത്തിയത്. അങ്ങനെ NIA യുടെ ഇടപെടൽ നടക്കുമ്പോൾ തീർച്ചയായും ഈ കേസിന് പുതിയ മാനങ്ങൾ വരുന്നു, പുതിയ പ്രതികൾ വരുന്നു, പുതിയ അറസ്റ്റ് വരുന്നു. ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ആഴം പരിശോധിച്ച് ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല കസ്റ്റംസും ED യും അടക്കമുള്ളവർ. ഇവിടെ പ്രധാനമായും കസ്റ്റംസ് ചെയ്യുന്നത് എത്ര സ്വർണം എത്ര കാലമായി
കേരളത്തിലെ എയർപോർട്ടുകൾ വഴിയോ അല്ലെങ്കിൽ തുറമുഖം വഴിയോ എത്തുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെ? ഇത് മാത്രമാണ് കസ്റ്റംസ് കണ്ടെത്തുന്നത്. അങ്ങനെ ഇവർ സമ്പാദിച്ച അനധികൃതമായ സ്വത്ത്, അതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ബാധിക്കുന്നതും അവർ അന്വേഷിക്കുന്നതും. ഈ സ്വത്ത് അവർക്ക് കൊടുക്കാനുള്ളതല്ല, സർക്കാരിനുള്ളതാണ്. ഈ സ്വത്ത് കണ്ടെത്തുക, അത് കണ്ടുകെട്ടുക, നിയമലംഘനത്തിന് ശിക്ഷിക്കുക, ഇതാണ് ED കേസ്. എന്നാൽ ഈ സ്വത്തുക്കൾ, ഇങ്ങനെ അനധികൃതമായി സമ്പാദിച്ച ഈ പണം, ഇതൊക്കെ എങ്ങനെ വിനിയോഗിച്ചു എന്നതാണ് NIA താല്പര്യം. അവിടെയാണ് NIA മൗനം പുലർത്തിയതും ആ മൗനത്തിലൂടെ നിരീക്ഷണം തുടർന്നതും അന്വേഷിച്ചതും. ഇവിടെ സ്വപ്നയുടെ മൊഴിയും ഈ പറയുന്ന റബീദ് ഹമീൻസൻ മൊഴിയും, അത് സന്ദീപിൻ്റെ മാപ്പുസാക്ഷി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ സന്ദീപിൻ്റെ മൊഴിയുമൊക്കെ കൂട്ടി വായിച്ച് കൂട്ടി യോജിപ്പിച്ച് ഇത് ശിവശങ്കറിലേക്ക് എത്തുമ്പോൾ ഈ പണം വിനിയോഗിക്കത് ഈ പണം എങ്ങോട്ട് പോയി എന്നത് അന്വേഷണ പരിധിയിലെത്തി. ഇവിടെ റബിൻ ഹമീദിൻ്റെ പ്രത്യേകത, റബിൻസ് ഹമീദിൻ്റെ റോൾ അതാണ്. ആദ്യം മുതലേ നമ്മൾ പറയുന്ന രണ്ട് പേരുകളുണ്ട്, ഒന്ന് ഫൈസൽ ഫരീദും മറ്റൊന്ന് KT റമീസും. KT റമീസ് ഇന്ത്യയിലായിരുന്നു, ഫൈസൽ ഫരീദ് UAE. ഫരീദ് വാസ്തവത്തിൽ UAE പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു, ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. UAE പോലീസ് കഴിഞ്ഞ ആഴ്ച ഫൈസൽ ഫരീദിന് വിട്ടയച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. അതിനർത്ഥം അവർ ഇങ്ങോട്ട് കൊടുക്കുമോ അല്ലെങ്കിൽ സൂചിപ്പിക്കുമോ, വ്യക്തമായി സഹകരിക്കുമെന്നൊന്നും അല്ല. പക്ഷേ ഈ ഫൈസൽ ഫരീദ് ഇപ്പോൾ സ്വതന്ത്രനായിരിക്കുന്ന കൃത്യമായ റിപ്പോർട്ടുകൾ UAE നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫൈസൽ ഫരീദ് മുതൽ KT റമീസ് വരെയുള്ള ഒരു കണ്ണിയായിരുന്നു അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് നമുക്ക് UAE നിന്നും റബിൻസിൻ്റെ വിശദാംശങ്ങൾ കിട്ടുന്നത്. റബിൻസിനെ തന്നെ നേരിട്ട്, അപ്പോൾ റബിൻസ് അവിടെ ഒരു ഇടനിലക്കാരനായിരുന്നു, ദേശവിരുദ്ധ ശക്തികളുടെ ഇടനിലക്കാരൻ. ഒരുപക്ഷെ റബിൻസ് ആയിരുന്നിരിക്കാം ഇത്തരം പണങ്ങൾ ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൈമാറിയിരുന്നത്. കേരളത്തിൽ വലിയ തോതിൽ കള്ളപ്പണം എത്തുന്നു, വലിയ തോതിൽ. അതിലൊരു ഉപാധി മാത്രമാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത്. ഈ സ്വർണ്ണക്കള്ളക്കടത്തിലൂടെ ഇവിടെ എത്തുന്ന പണം പോകുന്നത് ദേശവിരുദ്ധ ശക്തികൾക്കാണ്, ഭീകര സംഘടനകൾക്കാണ്. അതാണ് റബിൻസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അത്തരത്തിലുള്ള പരിശോധനകൾ പൂർത്തിയായി. റബിൻസിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ വകുപ്പുകൾ ചേർത്ത് അന്വേഷിച്ചാൽ നിസ്സാരമായിരിക്കില്ല, കൂടുതൽ വലിയ പ്രതികളുണ്ടാവും, വമ്പന്മാർ വീഴും. ഇപ്പോൾ UAPA ചുമത്തിയിട്ടില്ല ശിവശങ്കറിൻ്റെ പേരിൽ, ഏതു നിമിഷവും ശിവശങ്കർ പുറത്തു വരുമെന്ന് കരുതപ്പെടുന്നു. പക്ഷേ UAPA ചുമത്താം. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് ഈ ദേശവിരുദ്ധ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നീങ്ങും. അങ്ങനെയെങ്കിൽ തുരുതുര അറസ്റ്റുകൾ ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല.